ദൈവത്തിന് മഹത്വം. 139-ാം സങ്കീർത്തനമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിൻ്റെ മിക്കവാറും എല്ലാ വാക്യങ്ങളും നമ്മുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. അതിൽ ഒരു വാക്യം നമ്മുടെ ഇപ്രകാരം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് മറഞ്ഞ് ഞാൻ എവിടേക്ക് പോകും, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എനിക്കെവിടെ പോയി മറയുവാൻ കഴിയും, ഒളിക്കുവാൻ കഴിയും. ഞാൻ ഈ വാക്യം ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാമെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ നാം അത് മറന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളിലും അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നാം എന്ത് ചെയ്താലും അവിടുന്ന് കാണുന്നു. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതയാത്രകളിൽ നമ്മെ പലരും കാണുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ തന്നെയും നമ്മെ കാണുന്നവനായ, നമ്മെ അറിയുന്നവനായ, നമ്മുടെ സകല പ്രവൃത്തികളെയും മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം സദാസമയവും നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് എങ്ങനെ ലംഘനം ചെയ്യുവാൻ കഴിയും? അവിടുത്തെ സാന്നിധ്യബോധത്തിൽ നമുക്കെങ്ങനെ അശുദ്ധരാകുവാൻ കഴിയും? അവിടുത്തെ കൃപയിൽ നിന്ന് നമുക്കെങ്ങനെ അന്യപ്പെട്ടു പോകുവാൻ കഴിയും? നമ്മുടെ കുറവുകളും ബലഹീനതകളും ജഡീകമായ അവസ്ഥകളുമൊക്കെ ഉണ്ടെങ്കിലും നമ്മെ കാണുന്നവനായ ഒരു ദൈവം, നമ്മുടെ സകല നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവസാന്നിധ്യം, അതിവിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്നുള്ള ആ സത്യം അഥവാ സന്തോഷം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാനായിട്ടുള്ള ആ ഒരു ആത്മാവിൻ്റെ മനസ്സ്, ആത്മാവിൻ്റെ ഒരു പ്രേരണ നമ്മളിലുണ്ടാവും. ഈ ദിവസങ്ങളിൽ വിശുദ്ധിയോടുകൂടെ, നിർമ്മലതയോടുകൂടെ, അവിടുന്ന് നമ്മെ കാണുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ വിശുദ്ധിയിൽ ജീവിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.